അപ്പോൾ എനിക്ക് 35 വയസ്സിൽ മെൻസസ് നിന്നു. അപ്പോൾ ഇനി മെൻസസ് വരുത്തിക്കണമെങ്കിൽ പൈസ ഗുളിക കഴിച്ച് 35 വയസ്സ് 60 വയസ്സിൽ ഈ മെൻസസ് വരണ്ടേ? പൈസ ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് ഈ പ്രായത്ത് പ്രസവിച്ചിട്ട് ഈ കുഞ്ഞു മക്കളെ നോക്കാൻ ആര്? എന്തെങ്കിലും സംഭവിച്ച് കഴിവിട്ട് പോയാൽ? മാഡം ദുബായിൽ നിന്നുള്ള മാഡം വിളിച്ച് പറഞ്ഞു, ഞാൻ എല്ലാ മാസവും മക്കൾക്ക് പാലിൻ്റെ പൈസ 1000 രൂപ അയച്ചു തരാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയക്കുണ്ടോ ചോദിച്ചറിയില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ഇതേപോലെ അമ്മമാരെ മുമ്പിൽ വന്ന് നിന്ന് കെഞ്ചുമ്പോ ആസ്പത്രിയും തന്നെയല്ല, ഈ കേരളത്തിൽ ഏറ്റവും ഇതായിട്ട് പ്രായമായിട്ട് പ്രസവിച്ച ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ എന്നും ആസ്പത്രിക്കാർക്കും ഭയങ്കര ഇപ്പൊ തന്നെ എല്ലാ ആഴ്ചയിലും വിളിക്കുന്നു. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ തൃശ്ശൂർ തലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. ഇപ്പോൾ ഞാനൊരു അമ്മയെ കാണാൻ വന്നിരിക്കുകയാണ്, ലളിത അമ്മയെ കാണാൻ വന്നിരിക്കുകയാണ്. അമ്മയുടെ കൂടെ രണ്ട് മക്കളുണ്ട്. ഇവരെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു 2 വർഷം മുമ്പ് 60 വയസ്സായ അമ്മ 2 ഇരട്ടക്കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയെന്ന ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടു. നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലെല്ലാം പരന്നതാണ്. അപ്പോൾ ആ അമ്മയുടെ വീട്ടിൽ ഞാൻ വന്നിരിക്കുകയാണ്. കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാനോ അമ്മയെ കാണാനോ കഴിഞ്ഞില്ല. അപ്പം അമ്മയെ ചോദിക്കട്ടെ, ഈ 60-ാമത്തെ വയസ്സിൽ 2 ഇരട്ടക്കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഈ 60-ാമത്തെ വയസ്സിൽ ഇരട്ടക്കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നത്? അല്ലെങ്കിൽ 60-ാമത്തെ വയസ്സിൽ ഈ ഒരു ഇരട്ടക്കുഞ്ഞുങ്ങളായപ്പോൾ ഈ വാർത്ത പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് ഒരു മകനുണ്ട്. മകൻ എന്താ സംഭവിച്ചത്? 22-ാമത്തെ വയസ്സിൽ ആക്സിഡന്റ് ആയി കൈവിട്ട് നമ്മൾ ദൈവം കൊണ്ടുപോയി. ജോലിക്ക് പോവാണെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആരുമില്ല, ഈ മകന്റെ മുഖം കൊണ്ട് കരയാനേ പറ്റുള്ളൂ. ചേട്ടനാണെങ്കിൽ 9:30 വരുമ്പോ അങ്ങനെ ഓട്ടോ ഓടിക്കുക. 9:30 വരുമ്പോൾ അപ്പോഴാണ് എനിക്കൊരു കൂട്ടുണ്ടാവുള്ളൂ, അതൊക്കെ ഒറ്റയ്ക്കാണ്. അപ്പം അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബസ്സിലൊക്കെ ജോലിക്ക് പോകും. ഞാൻ ജോലിക്ക് പോയിക്കൊണ്ട് ഇരിക്കുന്ന ബസ്സിൽ വെച്ചിട്ട് സൽമാമേടെ എന്ന് പറഞ്ഞിട്ട് ആസ്പത്രിയിലേക്ക് കൃഷ്ണൻകുട്ടി ഡോക്ടറെ അടുത്തേക്ക് പോകണതാണ്. അങ്ങനെ അവിടെ പോകുമ്പോൾ എന്നോട് ഹോസ്പിറ്റലായിരുന്നു KR Hospital തൃശ്ശൂർ പൂങ്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ ഈ നേഴ്സിനോട് നമ്മള് കാശില്ല, എന്റെ മകം പോയി, എനിക്ക് അതിനായിട്ട് എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാണെങ്കിൽ നല്ല സുഖം നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഡോക്ടറെ അടുത്തേക്ക് സൽമാ മേഡം പോയി ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. അപ്പൊ എനിക്ക് 35 വയസ്സിൽ മെൻസസ് നിന്നു. അപ്പൊ ഇനി മെൻസസ് വരുത്തിക്കണമെങ്കിൽ പൈസ ഗുളിക കഴിച്ച് 35 വയസ്സ് 60 വയസ്സിൽ ഈ മെൻസസ് വരണ്ടേ? 3 മാസം ഗുളിക കഴിച്ച് മെൻസസ് വരുത്തിച്ചിട്ട് എന്നിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്ത് 3 മക്കളുണ്ടായിരുന്നു. 2 ആണും 1 പെണ്ണും. പക്ഷെ ആ പെൺകുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ലാത്ത കാരണം കളയേണ്ടി വന്നു. 75,000 രൂപ കൊടുത്ത് ഡോക്ടർ തന്നെ ആ കാശ് കൊടുത്ത് ഡോക്ടർ തന്നെ സീമാർ എറണാകുളത്തേക്ക് പറഞ്ഞേച്ച് അവിടെ വെച്ച് ഇത് കളഞ്ഞ് 2 കുഞ്ഞു മക്കൾക്ക് ഒരു ആപത്തും വരാണ്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ സരോജ നേഴ്സോമിലാണ് ഇതിന്റെ പ്രസവം. പ്രസവം കഴിച്ചിരുന്നെങ്കിൽ വരണമെങ്കിൽ 1 ലക്ഷമാവും. അപ്പൊ അതിനുള്ള ഇതില്ലാത്ത കാരണം ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ മെഡിക്കൽ കോളേജിലെ ലീന മാഡം, ഫെബി മാഡം, ഡോക്ടറാണ് ഫെബി മാഡം, ലീന മാഡം അവിടുത്തെ ഇൻചാർജ്, അങ്ങനെ ലക്ഷ്മി മാഡം, അങ്ങനെ കുറെ മാഡം അവിടെ ഡോക്ടർമാരുണ്ട്. അവരെല്ലാവരും കൂടിയിട്ടാണ് എന്നെ നോക്കിയത്. പ്ലഷർ കൂടിയെന്ന് കണ്ടപ്പോൾ 7-ാം മാസം സിസേറിയൻ ചെയ്ത് എടുത്തു. അപ്പൊ കുട്ടികൾക്ക് വെയിറ്റ് കുറവ്. 7-ാം മാസം ചെയ്തു. സിസേറിയൻ ചെയ്തു പ്രസവിച്ചിട്ട് 7 മാസം ആസ്പത്രിയിൽ നിൽക്കേണ്ടി വന്നു പിള്ളേർക്ക് വേണ്ടിട്ട്. 7 മാസം 7-ാം മാസം പ്രസവിച്ചു. 7-ാം മാസം പ്രസവിച്ചു. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് അവിടെ ഐസിയുവിൽ ഇട്ട് അത് കഴിഞ്ഞ് അവരുടെ വളർച്ചയ്ക്ക് ശേഷം വിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ അവിടെ ഒരു മെഡിക്കൽ കോളേജുകാർ തന്നെ ഒരു ഇതുണ്ട് ഹോം നേഴ്സിനൊക്കെ വെച്ചിട്ടുള്ള ആ സ്ഥലത്തേക്ക് എന്നെ പറഞ്ഞേച്ചു. അവിടെ ചെന്നപ്പോ ഹോം നേഴ്സ് ഇല്ല. ഹോം നേഴ്സ് ഇല്ലാന്ന് കണ്ടപ്പോ ഈ കുട്ടികളെ നോക്കാൻ ആരുമില്ല രാത്രി കരയുമ്പോ. അപ്പൊ അവിടുന്ന് വീണ്ടും ഞാൻ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വീട്ടിലേക്ക് പോകും. വീട്ടിൽ വന്നപ്പോ വീട് കാട് കേറി ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് കിടക്കുക. അപ്പോ അതിന്റെ ഇടയില് 7-ാം തീയതി അതുകൊണ്ട് കൊറോണ വന്ന് ഇതായി. അപ്പൊ വേഗം പീക്കേടത്ത് അശോകൻ എന്ന് പറയും അന്തിക്കാട് കോമളം അശോകൻ എന്നെ തേടി പിടിച്ച് വീട്ടിലേക്ക് വന്നു.
അവർക്ക് കുട്ടികളൊന്നുമില്ല, ജീവനില്ലാത്ത പോലെ ഞാനിരിക്കണം. എന്താ വെച്ചാ അത്രയും മെലിഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കല് അവര് പേപ്പറിൽ മാതൃഭൂമിയിലേക്ക് വിവരങ്ങൾ അറിയിച്ച് മാതൃഭൂമിക്കാര് വന്ന് ഫോട്ടോ എടുത്തിട്ടാണ് പിന്നെ അങ്ങനെയാണ് പത്രത്തിലൊക്കെ വന്നത്. പത്രത്തിൽ വന്നപ്പോഴാണ് ജോസ് വള്ളൂര് വീട്ടിലേക്ക് വന്ന് വീട് കണ്ട് വീട് വെച്ച് തരാന്നുള്ള 550 സ്ക്വയർ ഫീറ്റിന്റെ വീട് ജോസ് വള്ളൂരാണ് വെച്ച് തന്നത്. March 23 ആയിരുന്നു എന്റെ താക്കോൽ ദാനം. അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കളക്ടർ വന്നു കഴിഞ്ഞിട്ട് ആധാരം എടുത്തു തരാന്നൊക്കെ പറഞ്ഞു. ആധാരം എടുത്തു തരാന്ന് പറഞ്ഞ ആ വാക്ക് പറഞ്ഞിട്ട് പിന്നത്തെ ആഴ്ച ആയപ്പോഴേക്കും കളക്ടർക്ക് മാറ്റം കിട്ടി. ഓ, മാറ്റം കിട്ടിയ കാരണം ആ ആധാരം എടുത്തു തരാൻ പറ്റിയില്ല. ഇപ്പുള്ള കളക്ടറാണെങ്കിലോ മേഡാണ്, ഹരിത മേഡം. ഓ, അങ്ങോട്ട് അടുത്തേക്ക് 4 വട്ടം ഞാൻ പോയി, പ്രയോജനം ഉണ്ടായില്ല. ഇവിടെ ഉള്ളവര് വിളിക്കുന്നത് ഗോപികുട്ടൻ. ഗോപികുട്ടൻ ശരിക്കും ഗോപികുമാർ എന്നാണ് പേര്. അവന് +1 പഠിക്കുകയായിരുന്നു കുറുക്കഞ്ചേരി SLA. അത് എനിക്ക് സുഖമില്ലാണ്ടായി എപ്പോഴും ആസ്പത്രിയിൽ വന്ന് കിടക്കണ കാരണം അമ്മയ്ക്ക് എന്നും അസുഖം ആയതുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ട്. അവൻ എന്നെ സ്വയം പെയിന്റ് പണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് പെയിന്റ് പണിക്ക് പോയതാണ്. +2 പഠിത്തം നിർത്തി. അത് കഴിഞ്ഞിട്ട് പെയിന്റ് പണിക്ക് പോയി. പോകുമ്പോഴാണ് എനിക്കൊരു മുഴയുണ്ട് പിന്നീല്. അത് ഓപ്പറേഷൻ കഴിക്കാൻ പറഞ്ഞിട്ട് അവൻ പറഞ്ഞിട്ട് എന്നെ ആസ്പത്രിയിലേക്ക് പറഞ്ഞയച്ചതാണ്. ആസ്പത്രിയിലേക്ക് പറഞ്ഞയച്ച് ഞാൻ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് സ്കാനിങ് എടുക്കാനായിട്ട് ഉള്ളിൽ കിടക്കുമ്പോഴാണ് ഒരു ഫോൺ വന്നത്, കുട്ടിക്ക് ആക്സിഡന്റ് പറ്റി വേഗം വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ എലൈറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ വെച്ചിട്ട് ആള് നമ്മളെ കൈ വിട്ട് പോയി. പിന്നെ ആരും ഇല്ലാണ്ടുള്ള ഒരു, എനിക്ക് ആരും ഇല്ല, അച്ഛനും ഇല്ല അമ്മയില്ല സഹോദരങ്ങളോ ചേച്ചി ആരും ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ ഏകാന്തമായിട്ട് ആലോചിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം എന്നെ, ഞാൻ ദൈവത്തിനോട് എപ്പോഴും പറയും എനിക്കൊരു കുഞ്ഞുകാലം, ഞാൻ ചത്തുപോയാൽ എൻ്റെ തലക്കിരുന്ന് കരയാ ഒരു കുഞ്ഞുകാലം മതി, ഉള്ളത് ഒരു കുഞ്ഞുകാലം ദൈവം ദൈവം തന്നെ അങ്ങോട്ട് തിരിച്ചെടുത്തു. ഇനി എനിക്കൊരു കുട്ടീനെ എനിക്ക് വേണമല്ലോ എന്നിട്ട് ഇങ്ങനെ ഏത് സമയം കരഞ്ഞും കൊണ്ടേ നടക്കും ഞാൻ. അപ്പോഴാണ് ഈ നേഴ്സ് എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കൊണ്ടുപോയി. ഡോക്ടറുടെ ഒരു കനവ് ദൈവം എന്ന് പറഞ്ഞാൽ അവിടെ അവർ ദൈവം വന്ന് ഇറങ്ങിയതുപോലെ എനിക്ക് കൃഷ്ണൻകുട്ടി ഡോക്ടറുടെ മകൻ വിമൽ കുമാർ, ആ സാറും ഈ കൃഷ്ണൻകുട്ടി ഡോക്ടറും അച്ഛനും മോനുമാണ് അവര്. അവർ രണ്ടു കൂട്ടരും കൂടിയിട്ടാണ് എന്നെ ഈ നിലയ്ക്ക് എത്തിച്ചു. പിന്നെ പ്രസവത്തിൻ്റെ 5 മാസമായപ്പോൾ എന്നെ ഡോക്ടർ നിങ്ങൾക്ക് പൈസ ഇല്ലാത്ത കാരണം മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജ് ഡോക്ടർക്ക് അങ്ങോട്ട് എന്നെ പറഞ്ഞയച്ചു. അവിടെ ഡോക്ടറെ എന്തായപ്പോൾ അവിടെ അഡ്മിറ്റായി. 5 മാസം തൊട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് ഫെബി മാഡം, ലീന മാഡം, ലക്ഷ്മി മാഡം, അങ്ങനെ കുറേ ഡോക്ടർമാരെല്ലാവരും കൂടി തന്നെ കൊണ്ടു നടന്ന് പ്രസവവും കഴിഞ്ഞു. 1 വയസ്സായപ്പോൾ ഭർത്താവ് കേമാക്കി നടത്താൻ പറഞ്ഞിട്ട് ബേബി മാഡം കാശയച്ചു 5000 രൂപ. ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ഡോക്ടർ തന്നെ നടത്തണം കേട്ടാ. ലീന മാഡം ഇതിപ്പോ ഓണത്തിന് ലീന മാഡം വന്നു, ഡ്രസ്സുകളൊക്കെ എടുത്തു കൊടുത്തു, വീട്ടിലേക്കുള്ള സാധനം നാളികേരം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു, എനിക്ക് സാരി എല്ലാം എനിക്ക് കൊണ്ടുവന്ന് തന്നെ എല്ലാം. മാതൃകാപരമായിട്ടുള്ള ഡോക്ടർമാർ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. ആ ഡോക്ടർമാരാണ് ഈ ആസ്പത്രിയും തന്നെയല്ല ഈ കേരളത്തിലെ ഏറ്റവും ഇതായിട്ട് പ്രായമായിട്ട് പ്രസവിച്ച ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ എന്നും ആസ്പത്രിക്കാർക്കും ഭയങ്കര. ഇപ്പൊ ഞാൻ എല്ലാ ആഴ്ചയിലും വിളിക്കും ഡോക്ടർ തന്നെ വിളിച്ചിട്ട് എൻ്റെ അമ്മ കുട്ടികൾക്ക് എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടോ വയ്യായ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് ചെറിയൻ്റെ ചെവിയുടെ അവിടെ വയറിൻ്റെ അവിടെ ഓരോ മുഴയുണ്ട് കുഞ്ഞിൻ്റെ. ആ കുഞ്ഞിൻ്റെ അപ്പോഴുണ്ടോ? അത് ഇപ്പോഴും ഉണ്ട്. അത് കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ദിവസം കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്യൂ നിൽക്കണ്ട, നേരെ വന്നാൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ഇപ്പോഴും എല്ലാ ആഴ്ചയിലും ഡോക്ടർമാർ വിളിക്കും. ഒരു കുഴപ്പവും വരില്ല, അമ്മയ്ക്കും ഒരു കുഴപ്പവും വരില്ല, എല്ലാവരും ഉണ്ട്, ഞങ്ങളുണ്ട് ഇവിടെ എന്നൊക്കെ പറയും. അതൊരു സന്തോഷം. ഇപ്പൊ ഈ വാർത്ത അറിഞ്ഞോട് കൂടിയിട്ട് എനിക്കിപ്പോ എല്ലാ ആൾക്കാരും കൂടി എന്റെ ആധാരം എടുക്കാനുള്ള കിടഞ്ഞ് പ്രയത്നിച്ച അയച്ചു തരുന്നുണ്ട്. 265 വേണം. അതിന് കിടഞ്ഞ് പ്രയത്നിച്ച് അയച്ചു തരുന്നുണ്ട്. കുറച്ചായി ഇപ്പോ 60 അടുത്തെത്തി. 2 ലക്ഷം രൂപയും കൂടി ഇനി വേണം. 60 എത്തി. എന്നാലും പിന്നെ അതും തന്നെയല്ല, ഞാൻ അതിന് അത്യാവശ്യം എനിക്ക് കാശില്ലാണ്ടാവുമ്പോൾ
ഞാനതിൽ നിന്ന് ചെലവിന് ഞാൻ എടുക്കും. പോണായപ്പോ കാശില്ല, ചെലവ് വേണമല്ലോ, അതിൽ നിന്ന് ഞാൻ എടുത്തു. അപ്പൊ നമുക്ക് അതിനനുസരിച്ചല്ലേ കുറയൂലോ. അപ്പോ ഇപ്പോഴും ഞാൻ എന്താ പറയണ വെച്ചാല് കുട്ടികൾക്ക് പാലിന്റെ പൈസ കിട്ടിയായിരുന്നു, അതുമില്ലാണ്ടായിപ്പോ അയച്ചു തരാൻ. ഒരു മാഡം ദുബായിൽ നിന്നുള്ള ഒരു മാഡം വിളിച്ചു പറഞ്ഞു, ഞാൻ എല്ലാ മാസവും മക്കൾക്ക് പാലിന്റെ പൈസ 1000 രൂപ അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയക്കിട്ടോ ചോദിച്ചറിയില്ല, അയക്കിട്ടെങ്കിൽ എന്നെ വിളിച്ചു പറയുന്നു. അപ്പൊ അമ്മ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ എത്ര വയസ്സുണ്ട് പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ? 60 വയസ്സ്. അപ്പൊ ഈ പലയിടത്തു നിന്നും പല രീതിയിലും ആളുകൾ കുത്തുവാക്കും കളിയാക്കലും ഉണ്ടായി എന്ന് പറഞ്ഞു, അതെന്തായിരുന്നു അങ്ങനെ? ആ വിമർശനങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക്. ഞാൻ ഈ പടി ഇറങ്ങുന്നുണ്ടെങ്കിലും എല്ലാവരും അത് തന്നെയാ പറഞ്ഞ. ഇപ്പൊ ആൾക്കാർ എന്നെ കാണാൻ വരുന്നുണ്ട് വെച്ചാല് അവര് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടേക്കാണ് ഇവിടെ, അത് 10 രൂപക്കട തുടങ്ങിയേക്കാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നെ. ഭയങ്കര കളിയാക്കലാ, ബന്ധുക്കളാണോ അയൽക്കാരാണോ? അല്ല, ബന്ധുക്കളെന്ന് ബന്ധുക്കളെന്ന് പറയാനായിട്ട് ഉണ്ട്, പക്ഷെ ബന്ധുക്കൾ തന്നെ പൈസ ഇല്ല എനിക്ക്. ഞാൻ ഒരു പാവം ഒരു ഇതാൾ ഇവിടെ വന്നിരിക്കണ കാരണം കാശില്ലാത്ത സ്ഥിതിക്ക് എന്നെ തിരിഞ്ഞു നോക്കണില്ല. അപ്പോ അവിടെ മോന്റെ മരണത്തിന് മുമ്പ് ഇങ്ങനെ തന്നെയാണോ അതോ ഈ കുഞ്ഞുങ്ങൾ? അവൻ മരിച്ചപ്പോ അവര് വന്നു, എല്ലാരും വന്നു, ബോഡി എടുക്കാൻ നേരത്ത് വന്നു. ബോഡി പുറത്തേക്ക് പോയവര് കൂടിയിട്ട് അവരും പോയി. പിന്നെ ഇന്ന് ഈ തീയതി വരെ എന്റെ വീട്ടിലെ ബന്ധുക്കാരോ അവിടെയുള്ള ആൾക്കാരോ ആരും എന്നെ കാണാനോ എന്റെ മക്കളെ കാണാനോ ഇന്നെ വരെ വന്നിട്ടില്ല. ഈ വയസ്സത്ത് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത് ഈ പ്രായത്ത് പ്രസവിച്ചിട്ട് ഈ കുഞ്ഞു മക്കളെ നോക്കാൻ ആര്? എന്തെങ്കിലും സംഭവിച്ചു കൈ വിട്ടു പോയാൽ ഈ കുഞ്ഞു മക്കളെ ആര് നോക്കും എന്നാണുള്ളതാണ് ഇവരത്തെ എല്ലാവരെയും ചോദ്യം. വേവലാതി പിന്നെ പോരാത്തിന് കളിയാക്കലും. കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ് ഞാൻ കാശുണ്ടാക്കണേന്ന്, എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇന്നും അത് തന്നെയാണ്. പക്ഷെ രണ്ട് കുഞ്ഞു മക്കളെ കുട്ടികളില്ലാത്തവരെ എത്രയോ ആൾക്കാർ കരയുണ്ട്. അതേ കുട്ടികളില്ലാത്തവരൊരു വിഷമം അത് അറിയേണ്ടവർക്കേ അറിയുള്ളൂ, മക്കളുള്ളവർക്കൊന്നും അറിയില്ല. മക്കളില്ലാത്തവർക്കോ ഒരു കുഞ്ഞുകാലിന് വേണ്ടിയിട്ട് വേവലാതിപ്പെടുക. ഞാനിപ്പോഴും എല്ലാവരും പറയണത് എന്തായാലും വയസ്സായി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നാണക്കേടുകൊണ്ട് ഇപ്പം മിണ്ടാണ്ടിരിക്കുക. ഇപ്പം നാം ഒരു പെണ്ണ് 46 വയസ്സായി ഇന്നലെ വിളിച്ചേക്ക് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ ഇതേപോലെ അമ്മമാരെ മുമ്പിൽ വന്ന് നിന്ന് കെഞ്ചുമ്പോൾ എന്തു പറഞ്ഞിട്ടാ മുടക്കിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവരിപ്പോൾ എന്നെ കാണാനും വരുന്നില്ല, വിളിച്ചാൽ ഫോൺ എടുക്കൂല. ഞാൻ അമ്മയ്ക്ക് ചെലവിനെ കാശിട്ടേ പോയിരുത്തോളൂ എന്ന് പറഞ്ഞു. അതെടുക്കാനും പോയിട്ടാണ് ഈ സാരിടുത്ത് നിക്കണേ. ഞാൻ നമ്മളോട് മിണ്ടില്ല. എന്തായിരിക്കും അതിനുള്ള പ്രധാന കാരണം എന്ന് അറിയോ? ഈ വീട് പുതിയത് പറഞ്ഞു, പുതിയൊരു പൈസക്കാര് ദത്തെടുക്കുന്നു പറയുന്നു. ചെലവുകൾ ഏറ്റെടുക്കും. അങ്ങനെ എടുക്കാം. ആരെങ്കിലും മുന്നോട്ട് വന്ന് ചെയ്യാമെന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി ചെയ്ത് ഇങ്ങനെ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അമ്മയെ സപ്പോർട്ട് ചെയ്യുക. കാരണം